ഈ കയ്യിലോണ്ടൊക്കെ ഈ എരൻ്റെ കയ്യിലോണ്ടൊക്കെ എങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് വായിതാ? ഈ അവര് പോയി കണ്ടിട്ട് വേറൊരു പിന്നെ കയ്യിലെടുത്ത് വന്നു. സൂപ്പർ. നിങ്ങളെന്താ മാങ്ങ എടുക്ക? സുബിയ ഞാൻ പോകട്ടെടി, എനിക്ക് ഈ ഒരു കറുത്ത മതി. എന്റെ അടുത്ത് പൂളുണ്ടോ? ഇല്ലേ. എനിക്ക് ചേമ്പും തണ്ട് വേണോ? കാര്യത്തിലാണ്, ചേമ്പും തണ്ട് വേണോ? വാ വായക്കോണ്ടോ? വാ. അപ്പൊ ഞാനിത് കൊണ്ടുപോയി കൂട്ടാൻ ഉണ്ടാക്കട്ടെ. പിന്നെ ചേമ്പും തണ്ടും പൂളന്റെ കഷ്ണം വേണേലേ. ഇമ്മാന്റെ അടുത്ത് ഉണ്ടാവും പൂള്. ഞാനത് പോയി പറിച്ചിട്ട് ഇതിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇപ്പൊ തന്നെ ഇമ്മാന്റെ അടുത്ത് പോയോക്കട്ടെ. നിങ്ങള് പറിച്ചേരോ? എനിക്ക് പൂള പറിച്ചേരോ? പറിച്ചേരോ? കേടൊന്നും വരില്ല. പൊട്ടിലേ പൊട്ടിയോ? ഒരു കിഴങ്ങുള്ളൂ? നല്ല കൂട്ടാനിലിടാൻ ഒരു കിഴങ്ങ്. അടിയിൽ പൊട്ടിക്കണല്ലേ? എടുത്തല്ലേ, അത് മതിയല്ല നമുക്ക് കൂട്ടാൻ വെക്കാൻ. അടിയിക്കാണ് പൊയ്ക്കണല്ലേ? എടുക്കുമ്പോ എന്നോട് പറയട്ടോ, ഇച്ചിരി വീഡിയോ എടുക്കാന്. അത് കിട്ടൂലേക്ക ഇല്ലല്ലോ. ഒരു കിഴങ്ങനല്ലേ ഉള്ളൂ. ഞാൻ എടുക്കാൻ വിട്ടെത്തി. ഇല്ല അങ്ങനെ കറുമൂസയും കപ്പയും ചേമ്പും തണ്ടും വാഴക്കയും ഇത് വെച്ചിട്ടാണ് നമ്മൾ പടുകൂട്ടാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ചേന ഉണ്ടെങ്കിൽ ഇടാ, ചേമ്പിൻ്റെ വിത്ത് ഇടാ. ചേമ്പിൻ്റെ വിത്തൊന്നും ഇവിടെ അല്ല, അപ്പോൾ ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ സൂപ്പർ പടുകൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പതാ കപ്പ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് തൊടൂര് പോയിങ്ങാണ്ട് ഒരു കൊമ്പുണ്ടായി, അത് പറിച്ച് കുത്തിപ്പോയിക്ക് ഒരു കേക്ക് കിട്ടി. ചേമ്പ് എന്താണ്ട് പിന്നെ കുഞ്ഞാണിയാക്ക കുഞ്ഞാണിയാക്കാൻ്റെ പെങ്ങളെ അടുത്തുനിന്ന് കൊണ്ടുവന്നതിന് കേട്ടോ, താത്താൻ്റെ അടുത്ത് കൊണ്ടുവന്നേനു. പിന്നെ കറുമൂസ സുബിൻ്റെ അവിടെ നിന്ന് കുത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇതൊക്കെ പാടിട്ടിട്ട് പടുകൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ല കുത്തരി കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. കഞ്ഞി അടുപ്പത്ത് വെച്ചിരിക്കണ്, അന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഈ കപ്പയും ചേമ്പും തണ്ടും പിന്നെ പച്ചക്കായ ഉണ്ട് കേട്ടോ, വാഴക്ക, അതൊക്കെ ഇട്ടുകാണ്ടാണ് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇമ്മയും ഇമ്മമ്മയൊക്കെ ഇങ്ങനത്തെ കൂട്ടാൻ തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങളിപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ബീഫ് അത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കായിട്ടല്ല,
ഇങ്ങനെയുള്ള കറികളാവും കൂടുതലും. പിന്നെ ഞങ്ങളിത് കൂടുതൽ ഇതാണ് കഴിക്കുക. പിന്നെ എപ്പോഴും ഇപ്പം എന്താ തന്നെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വിചാരിച്ച് കാണിച്ചു തരില്ല, എപ്പോഴെങ്കിലുമൊക്കെ തന്നെ കാണിച്ചു തരും. എന്നാൽ തന്നെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് വരും, താത്ത ഒന്ന് മാറ്റിപ്പിടിക്ക്, നിങ്ങൾ ഈ കൂട്ടാനും തോടൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നു പറയിട്ടോ. അപ്പോൾ എനിക്ക് ഉള്ളത് എന്താണോ അതാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞങ്ങൾ കഴിക്കണത് എന്താണോ അത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങളാണ്, ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ ഇതിലിടുന്ന പച്ചമുളക്, കാന്താരി ഇതുവരെ നമ്മളെ വീട്ടിലുണ്ടായതാണ്. ഉപ്പ് മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചേമ്പുന്നണ്ട് മൂന്നാല് ദിവസമായി അരിഞ്ഞ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്നോ രണ്ട് പ്രാവശ്യം കറി ഉണ്ടാക്കിയിരുന്നു, കൂട്ടാൻ ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. എന്നാൽ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാനേ കപ്പയൊക്കെ കൊണ്ടുപോകുന്നപ്പോൾ തൊപ്പപ്പുഴു കടിച്ച് മാക്സിയിൽ കാട്ടുന്നു. അപ്പോൾ ഞാനത് അഴിച്ചിട്ടതാണ് കേട്ടോ നൈറ്റ്, കാരണം പിന്നെ അത് ഭയങ്കര ചോർച്ചിൽ കാടിൻ്റെ ഉള്ളിൽനിന്നേ കപ്പ പറിച്ചു കൊണ്ടുവന്നിട്ടേ ഇമ്മ മേലെ തൊടൂലാണ് കുഴിച്ചിട്ട് ഇരുന്നത്, അത് കപ്പ കണ്ട് നട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഡ്രസ്സ് മാറ്റിയതാണ് ഞാൻ. എനിക്കാണെങ്കിൽ വല്ല പൊടിയോ പുഴുവൊക്കെ ആണെങ്കിലും ഭയങ്കര ചൊറിച്ചിലാവും കേട്ടോ, കൂടുതൽ ചൊറിച്ചിലാവും എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനത് വേഗം മാറ്റിയിട്ട് കയ്യും കാലൊക്കെ ഒന്ന് ഉരച്ച് കഴുകി പുഴു എവിടുന്നോ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാ ആറ്റും മറ്റൊരു കറുത്ത കൊണ്ടുവന്ന് അത് ചരച്ചതാണ് കേട്ടോ. എനിക്ക് മനസ്സിലായി കാണിച്ചു തരാം, അത് ചരച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറ്റൂല, എന്താ ഇപ്പം കാട്ടുന്നത്. കൂട്ടാനിൽ ഇത് ഇടാൻ പറ്റൂല, കർക്കിടക കൂരാണ്, അന്ന് ഉണ്ടായതാണ് കർക്കിടകത്തിൽ, ഇപ്പോഴാണ് മൂത്തത്. ഇനി കറുമൂസയൊക്കെ പൂവിടുന്നേ ഉള്ളൂ. അപ്പം ഇനി ഇത് നമുക്ക് ചെത്തിയിട്ട് തിന്നാം, കറുമുറു 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 പറഞ്ഞ് കഴിക്കുക, അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ തൽക്കാലം ഈ ചേമ്പും ചേമ്പും തണ്ടും കപ്പയും ഈ പച്ചക്കായി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു കൂട്ടാനാണ് ഉണ്ടാക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല. കറുമൂസയും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മളെ കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ഇപ്പോൾ കറുമൂസ ഇല്ല നമ്മളെ അങ്ങിയിലും ഇങ്ങിലൊന്നും ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കൊണ്ടുപോയി, എവിടെയില്ല. അപ്പം എന്നാൽ ഇത് വെച്ചിട്ട് കൂട്ടാൻ ഉണ്ടാക്കാതിരിച്ചു. കുഞ്ഞാണിയൊക്കെ അവിടെ വിറക് വരെ അട്ടി വെക്കണേ, എവിടുന്നാണ് തട്ടലും കൊട്ടലും മേടലുള്ള സൗണ്ട് ഇതിൽ കേൾക്കണുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് കേട്ടോ, ഉച്ചക്കും കുഞ്ഞാണികാക്ക് 10 മണിക്കും കുടിക്കൂട്ടോ കഞ്ഞി. നമുക്ക് പിന്നെ 10 മണിക്കൊന്നും കഴിക്കൂല, ഉച്ചക്കേ കഞ്ഞി കുടിക്കുള്ളൂ. ഇപ്പം തന്നെ നേരെ കുറേ ആയി, കാരണം ഞാനും തന്നെ കുഞ്ഞാണിയാക്കാൻ്റെ അപ്പം കുറേ സമയം വിറക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനും വിറകട്ടിയുമ്പോൾ വിറക് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പം ഇനി ഇത് മാറ്റിയൊക്കെ നമുക്ക് വിറകട്ടിയുമ്പോൾ വിറക് വെച്ചിട്ട് കുറേ ദിവസമായി, അപ്പോൾ അവർക്കൊന്ന് തട്ടി പൊളിച്ച് മേടി നമ്മൾ ആദ്യം തൊട്ട് വെക്കുന്നു. അപ്പോൾ അവിടെ ഇവിടെ അടുക്കളയിലും എല്ലാം വേണമല്ലോ. അതിന് കഞ്ഞി വെച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞാണിയാക്ക, അപ്പോൾ കഞ്ഞിക്ക് വരും. ഒരു പ്രാവശ്യം ഞാൻ കുഞ്ഞാണിയാക്കാക്ക് കഞ്ഞിയും ചമ്മന്തിയും ഉണക്കൽ പൊരിച്ചതൊക്കെ കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഉച്ചയായി, ഏകദേശം പാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ 1 മണി 1:30 ആകുമ്പോഴെങ്കിലും ചോറ് കൊടുക്കണമല്ലോ അച്ഛനാണ്ട് വേഗം കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് കഷ്ണങ്ങൾ ഇത്രയേ ഉള്ളൂ കണ്ടോ. നമ്മളെ മരത്തം വന്ന് പറിച്ചോണ്ടുന്ന പച്ചമുളകും കാന്താരി അതൊന്നും അങ്ങോട്ട് കീറിയിട്ട് അതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. നല്ല എരിവ് വെക്കാറട്ടത്, ഉപ്പിട്ടുങ്ങാണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചുങ്ങാണ്ട് അത് വേവിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര കഷ്ണങ്ങളില്ല, കാരണം കറുമൂസയാണ് ഇതിക്ക് വേണ്ടത് കാര്യമായിട്ട്, അതില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വല്ലാത്ത കുറവ് തന്നെയാണ്, അതിന് പറഞ്ഞിട്ട് കാര്യമല്ല, പഴുത്ത് പോയില്ലേ. അപ്പോൾ ഇത് വെച്ചണ്ട അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് പെട്ടെന്ന് വേവ് കിട്ടും, 2 തവണ ഇളക്കുമ്പോഴത്തേനും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേനും ഇതാ ഞാൻ ഇവിടെ ആകെ പിന്നെ ചേമ്പും തണ്ടും കർമൂസയും അതും ഇതൊക്കെ ചെത്തിയിട്ട് ഇവിടെ അടിച്ച് വാരിയാണ്. രാവിലെ അടിയും തോടെയൊക്കെ കഴിഞ്ഞതാണ്. ഇവിടെ ഷെഡിൻ്റെ ഉള്ളിൽ നല്ല മിനുസാണ് കേട്ടോ, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അടി നല്ല മിനുസാണ് ശരിക്കും, ഈ ടൈല് മൊസൈക്കൊക്കെ പറയില്ല അതുപോലുള്ള മിനുസാണ് കേട്ടോ. കാരണം ഞങ്ങൾ നല്ലോണം സിമെൻറ്റ് കലക്കി ഒഴിച്ചിരുന്നു, കണ്ടില്ലേ, ഒന്ന് നോക്കൂ, നല്ല മിനുസാണ്. നമ്മൾ കാവി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ വെറും സിമെൻറ്റാണ്, അടിച്ച് വാരിയും തുടച്ചെടുത്താലുണ്ടല്ലോ. നല്ല ക്ലീനാണ്, നല്ല വൃത്തിയാണ് കേട്ടോ ഷെഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഇങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളയാൻ തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെ പുതിയ വീട് വെക്കും വെച്ച് കഴിയുമ്പോഴത്തേനും അടുക്കള ഉണ്ടാക്കണമെങ്കിൽ നമ്മളീ കുഞ്ഞു സ്വർഗം പൊളിച്ചിട്ട് വേണം. അപ്പോൾ പൊളിക്കാനും ഇങ്ങോട്ട് മനസ്സനുവദിക്കൂല, കാരണം നമ്മളിത് നമ്മുടെ കുഞ്ഞു സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. അത് കൊത്തി പൊളിച്ച് കളയാൻ ഇങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല. പിന്നെ പൊളിച്ച് കളയാത്തത് നമുക്ക് അടുക്കള ഉണ്ടാക്കാനുള്ള ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ആയിട്ടില്ല കേട്ടോ, ഒന്നാമത് അതുമാണ്. അപ്പോൾ അതാ ഞാൻ കൂട്ടാൻ വെച്ച് കറിവേപ്പിൻ്റെ ഈ ഉണക്കമുളകും കടുകും ഒക്കെ ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണയിൽ തൂമിച്ചൊഴിച്ചു. കുഞ്ഞാണിയൊക്കെ കഞ്ഞിയുണ്ട്, കഞ്ഞി അയിലേ ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ കഞ്ഞിയാറ്റി പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിടക്ക്. അപ്പോ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് ഉദയനെയാണ്, വൈകുന്നേരവും കഞ്ഞി തന്നെയാണ് കേട്ടോ. പത്തനിക്കും കഞ്ഞി തന്നെയാണ്. കുറച്ച് തോന ഇരുന്നാഴി അരിയിട്ട് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇനി ചോറില്ല, കാരണം നല്ലോണം അധ്വാനിക്കണ ആൾക്കാർക്ക് കഞ്ഞി ഇങ്ങനെയുള്ള കൂട്ടാനും കഴിക്കണേന് ഒക്കൂല കേട്ടോ. പിന്നെ നമ്മളെ ശരിക്കുള്ള കുത്തരി ആവുമ്പോൾ നമ്മളാ കഞ്ഞി നല്ലതാണ്. നമ്മൾ ഈ വെളുത്ത അരിയാണ് നമ്മളെ ശരീരത്തിന് എന്തുകൊണ്ടും കേട് കേട്ടോ. കുത്തരി ആവുമ്പോൾ ആ ഒരു വിഷയമല്ല. അപ്പൊ ഇന്നത്തെ കഞ്ഞി കുടിക്കാൻ പ്രത്യേകത ഉണ്ട് കേട്ടോ. കുഞ്ഞാനൊക്കെ ചീത്ത അറിയോ നിനക്കറിയില്ല, പ്ലാവിൻ്റെ ലോണ്ട് കഞ്ഞി കുടിക്കാൻ നോക്കാൻ പറഞ്ഞത്. അപ്പൊ തന്നെ പറ്റിയിട്ടില്ല. കുഞ്ഞാനക്ക് വേഗം കയ്യിലോണ്ട് കോരി കുടിക്കണം, അതാണ് ഇഷ്ടം. ഏതായാലും കഞ്ഞി ചൂടാറുമ്പോഴത്തേനും ഞാൻ പ്ലാവിലെ രണ്ടെണ്ണം കൊണ്ടുവന്ന് കഴുകി കയ്യിലോണ്ട് ഇങ്ങനെയാണ് കേട്ടോ പ്ലാവിലെ കയ്യിലുണ്ടാക്കുക. നല്ല വൃത്തിയില്ല പച്ച ഈർക്കളി എടുത്തിട്ട് ഇതുകൊണ്ട് കോരി കുടിക്കുക. കുടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പണ്ടുള്ള കാലങ്ങളിൽ പണിക്കാർക്കൊക്കെ ഇങ്ങനെയാണ് കഞ്ഞി കയ്യിൽ, കാരണം ഒരുപാട് കയ്യിലൊന്നും വന്ന് ഏത് വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ പ്ലാവിൻ്റെ എല്ലാം അങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് കയ്യിലാക്കിയിട്ട് അങ്ങനെയാണ് കഞ്ഞി കുടിച്ചിരുന്നത്. അപ്പോൾ ദാ നമ്മളും തന്നെ ഒന്ന് രണ്ട് കയ്യിലിൻ്റെ ഓരോരോ പ്രാന്ത് വീഡിയോ എടുക്കും ചെയ്യാം, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചും തരാം. നമുക്ക് കഞ്ഞിയും കുടിക്കാം. എനിക്ക് പ്ലാവിലുണ്ട് കഞ്ഞി കുടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ കഞ്ഞിയൊക്കെ കോരി പാർന്ന് വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാനക്കൊക്കെ ഞാൻ നല്ല കുത്തരി കഞ്ഞി പാരാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ സമയത്ത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തി ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നല്ല കടുമാങ്ങ കേട്ടോ. കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള കടുമാങ്ങയാണ്. ഈ ഒരു കടുമാങ്ങ അച്ചാറ് മാത്രം മതി കേട്ടോ നമ്മളെ കഞ്ഞിക്ക്, വേറൊരു കൂട്ടാനും വേണ്ട കേട്ടോ. പിന്നെ നമ്മളീ പടു കൂട്ടാനും ഈ അച്ചാറും കൂടി ആകുമ്പോൾ നല്ല ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല ഫേവറേറ്റ് അല്ല, നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു വാഴൻ്റെലൊക്കെ കൊണ്ടുവന്ന് അയക്കാൻ കേട്ടോ കൂട്ടാൻ വിളമ്പിക്കുന്നത്. കുഞ്ഞാണിയാക്കാക്കതൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രി സ്പൂണ് കൊണ്ടുവന്നാൽ ശരിക്കും കയ്യിലൊന്നല്ല, കൈയോണ്ട് വാരി തിന്നണം കേട്ടോ. ഈ കൂട്ടാൻ പ്ലാവിൻ്റെ ലോണ്ട് കുടിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ഈ കൂട്ടാനിൽ എന്ന് പറയുന്നത് യാതൊരുവിധ മായങ്ങളോ വിഷങ്ങളോ ഒന്നുമില്ല. നല്ല കൂട്ടാനാണ്, വിഷമിടാത്ത പച്ചക്കറിയാണ്. അപ്പോൾ അതാ കഞ്ഞിയൊക്കെ വിളമ്പി വെച്ചു. ഈ കഞ്ഞി കുടിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കുടിച്ചാൽ മതി. കുഞ്ഞാനിയാക്ക് അപ്പം വരും കേട്ടോ. കുഞ്ഞാനിയാക്കാനോട് കയ്യിലോണ്ട് കുടിക്കാൻ പറയാം പറയട്ടോ, എന്താ പറയാറില്ല. പിന്നെ കുഞ്ഞാണിയാക്ക കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. നമ്മളെ പടു കൂട്ടാനും പിന്നെ കഞ്ഞിയൊക്കെ അപ്പം ഒന്ന് ഉച്ചക്ക് ഇതാണ്. ഈ കയ്യിലോണ്ടൊക്കെ ഈ എലൻ്റെ കയ്യിലോണ്ടൊക്കെ എങ്ങനെ കഞ്ഞി കുടിച്ചിരുവാ? ഈ അവർ പോയി കണ്ടൊരു വേറൊരു പിന്നെ കയ്യിലെടുത്ത് വന്ന അത് കുടിച്ചോക്കി. ഇതുകൊണ്ട് ഇറങ്ങാനാണേ. ഒന്ന് കുടിച്ചാണെ, ഒന്ന് വീഡിയോ എടുക്കട്ടെ, ഒന്ന് കുടിക്ക്. എന്നാ അതുകൊണ്ട് കുടിച്ചോളിട്ടോ. ഇച്ചാട് പണിയുണ്ട് വേറെ. എന്നാലിപ്പോ വേഗം കഞ്ഞോളൂ. ഇത് നല്ല കയ്യിൽ കൊടുത്തോട്ടെ. ഇടങ്ങാറാണ്. മൈ വരുന്നുണ്ട് അവിടെ വർഗരാകെ പൊച്ചിട്ടൊക്കെ. ഇത് വേഗം കഞ്ഞി കുടിച്ച് കഴിച്ചോ. എന്നാലും ആ കയ്യിലോട്ട് ജന കുടിച്ചോളിട്ടോ. അത് കയ്യിലല്ല, പ്ലാവിൻ്റെ കുടിച്ചോ. ഇച്ചിരി സൂപ്പർ. നിങ്ങളെന്താ മാങ്ങ എടുക്കാത്ത? എനിക്ക് ആ വറക് കട്ടി വെച്ചിട്ടാണ് പിന്നെ ഒന്ന് കുടിക്കാന്. ഇപ്പൊ തൽക്കാലം കുറച്ച് കുടിച്ചിട്ടാണ് ഞാൻ പോവുക. സൂപ്പർ.